രാമായണ പാരായണം 12-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ. ശൂർപ്പണഖാഗമനം, ഖരവധം തുടങ്ങിയ സന്ദർഭങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ. സുന്ദരി കേട്ടുകൊള്ളുക, ജ്ഞാനയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യയവൾ ജനകാത്മജ സീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടു. എന്നാലെന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മാനസെ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപത്നോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞീടാം. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയുമതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയ പലതരം, കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി. നാലഞ്ചു വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാക്ഷസപ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കിച്ചൊല്ലിനാനാശു ഖരൻ.
മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നോടത്രയും വിരയേനീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാൾ അവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമഗുണവാന്മാരത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടു കൂടെ സീതയെന്നവൾക്കു പേർ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാശു പതിനാലു പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തീടെന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാരെന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം തൽക്കാലേ കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതി നായകനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാശു ഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ പിന്നെയും ഗതയുമായടുത്താനാശു ഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരിതലയറുത്തിടിനാൻ ജഗന്നാഥൻ വീണിതു ലങ്കാനഗരോത്തരദ്വാരേ തല തൂണിപുക്കിതു വന്നു ബാണവുമതുനേരം. രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.